ഓ, അനക്ക് മാത്രല്ല വിഷമ, ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. ഓ, അന്നക്കായും കൂടുതൽ വിഷമമായിട്ട് കുത്തിറക്കണ ഓള്. ഓളിപ്പൊ അതിനെ പറ്റി പറഞ്ഞിപ്പോ സങ്കടപ്പെട്ടിരിക്കണേ. എന്താപ്പാ കാട്ടുക? ആണൊരു ആണു ഒരു പെണ്ണു പെണ്ണുള്ളു. ഇപ്പൊ പെണ്ണ് ഇപ്പൊ കല്യാണം കഴിച്ചൊരു കുട്ടിയായി. ആ ചെറുക്കനൊക്കെ ഒരു കുട്ടിയായിട്ടില്ല. അതിപ്പോ ഓള് വിഷമം പറയണത് കേട്ടില്ല? ഇപ്പൊ എന്റെ മരികൾ പറഞ്ഞത്, ഓ ഓളെ വർത്തമാനം കേട്ട ചെറുക്കും എല്ലാ വിഷമവും താങ്ങി നടക്കുന്ന ഒരു ഓളാണെന്ന്. മറ്റുള്ളവർക്ക് വിഷമമില്ല, ഇതായിട്ടില്ല, ഇങ്ങനെ സന്തോഷ കുത്തിറക്കല്ലേ. അന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അവളാമ്മിന്റെ കല്യാണത്തിനും കൂടി പോവാത്തത്. ഏത് പരിപാടിക്ക് അവള് പോവലേ? എന്താ എല്ലാരും ചോദിക്കും, അയ്യോ അവൾക്ക് എന്താ വല്ല ഉണ്ടായില്ലേ, ആരോ കുഴപ്പാനേ, ഇങ്ങനെ നൂറുനൂറ് കാര്യം ചോദിക്കണക്കായ നല്ലത് പോവാതിരിക്കുന്ന പറഞ്ഞ് കുത്തിറക്ക പോള്. എന്നിട്ടിപ്പൊ അനക്ക് മാത്രം വിഷമമായിട്ട് ഇരിക്കണ്. അയ്യ ബളേ, ഏതായാലും പൊന്നാരന്റെ ബളേ, ഈ പോക്ക് പോവുകയാണെങ്കിലേ എന്റെ ചെറുക്കനെ കൊണ്ട് വേറെ കല്യാണം കിപ്പിച്ചോ, അതപ്പൊ നടക്കുള്ളു. അല്ലാണ്ട് ഇമ്മ അതിലെ മച്ചിനെ കജ്ജ് കൊണ്ടിറക്കണൊക്കെ നല്ലതേ, നിങ്ങളൊക്കെ തീരുമാനം എടുത്തോ. എന്താപ്പോ അങ്ങനെ തന്നെ ചെയ്തൂടെ എനിക്ക്? അല്ല നാത്തൂനെ, അങ്ങനെ കടുത്ത തീരുമാനം ഒന്നും എടുക്കല്ലേ, നമുക്കിത് മിച്ചം ലേറ്റല്ല. ഇങ്ങനൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവളെ ഭാവിയും കൂടി നോക്കണ്ടേ? പിന്നെ അത് മാത്രല്ല, കുട്ടികളില്ലാത്തവരൊക്കെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പഠിച്ചോണ്ട് തീരാതെ തീരെ ഒരു വേദന ആയി തീരും. എന്തിനാണ് നാത്തൂനെ അങ്ങനൊക്കെ ഒരു തീരുമാനം എടുക്കണേ? ക്ഷമിക്കുക, ഇന്ന് കേട്ടിട്ടില്ല, ക്ഷമിക്കുന്നോടത്താണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ക്ഷമ ആണ് ഈ മാന്റെ പകുതിയൊന്നും കേട്ടിട്ടില്ല. അതേപോലെ നമ്മൾ ക്ഷമിക്കുക, ക്ഷമിക്കുമ്പോ നമുക്ക് പഠിച്ചോണ്ട് ഒരു കുട്ടീനെ തന്നോളും. എല്ലാ പണ്ടും ഇങ്ങനൊക്കെ തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് കജ്ജൂല, ഒരിക്കലും കജ്ജൂല. അമ്മായി എപ്പോ വന്നേ? അല്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചു? ഇമ്മ എന്താ നിലനിൽക്കണേ? നാത്തൂനെ എന്താ ഉണ്ടായി? അമ്മയ്യ എന്താ? ആ മുട്ടിയാ? അല്ല അഞ്ചു ഒറ്റക്ക് ഉള്ളോടി, ഒരു ഒറ്റക്ക് കുട്ടിയാ. ആ നാത്തൂനെ, ഞാൻ കാക്ക ഇവിടെ പുറത്താക്കി പോയതാണ്. ആ എന്താ കുട്ടിയാ? അമ്മായിന്റെ കുട്ടി അന്ന് പോയതല്ലേ, എത്ര ദിവസം ഓടി അവള് ഒന്നാണല്ലോ പച്ചോനി പച്ചോനി. അമ്മായിന്റെ കുട്ടി വന്ന അമ്മായിനെ എത്ര ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോ വന്നടേ ഒന്നാണ് ഉറങ്ങാണ്. അല്ല വായോ, അങ്ങോട്ട് വായോ, എന്താ ചോർത്ത നിൽക്ക്, ഇങ്ങോട്ട് വാ. ഉമ്മാന്റെ കാര്യൊന്നും പറയാതിരിക്കണ്. എനിക്കറിയില്ലേ പണ്ട് നാത്തൂനിക്ക് ഇപ്പൊ കുട്ടികളില്ലാത്ത ആ ഒരു കാര്യം എന്റെ അമ്മ കിടങ്ങേറ്. എത്ര കാലായി എന്റെ അമ്മ ഈ കണ്ണീരും കജ്ജായിട്ട് ഇരിക്കണേ. ഇപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടായി കണ്ടേ, ഇനി എന്റെ ആങ്ങൾക്കൊന്നും ഉണ്ടായി കണ്ടാ മതിച്ചിട്ട് ഇരിക്കും പറഞ്ഞ് നിലനിൽക്കാണ്. അവളൊരു പെണ്ണന്നല്ലേ. ഓ എന്നിട്ടിപ്പോ എന്താ ഇപ്പൊ നിലനിൽക്കണ്, എന്താ ഏതാന്നൊക്കെ നിലനിൽക്കണ്. ഞാനേ ഇപ്പൊ ഏറെ അങ്ങോട്ട് വന്നതന്നെ പന്നി ഇജു അന്നിയും കുട്ടീനെയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കുമ്പോ ആ വന്ന പാട കുട്ടീനെ ഇപ്പൊ കൊടുത്തുക്ക. മനുഷ്യനൊന്ന് നേരെ നോക്കുമ്പോ വണ്ടി വന്ന് നോക്കുമ്പോ ഇപ്പൊ കുട്ടീനെ അമ്മായിന്റെ അടുത്ത് തരാതെ ഇപ്പൊ നാത്തൂനക്ക് ഒൽപ്പിച്ചാൻ കൊടുത്തുക്ക. പൊന്നാരൻ ഡബിളച്ചു വേറെ ഒരു കാര്യം പറയണ്ട്, ഈ കുട്ടികൾ ചെയ്യാത്ത ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭാരാരോഗം ഉണ്ടാവും, പിന്നെ തീരെ മാറൂല. അത് ആലോചിച്ചോണ്ടേ ഓള് വന്ന പാട കുട്ടനെ ഓ നാട്ടി 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 കുട്ടനാണ്ട് വലിച്ചു കയറ്റി പോവാ. കുട്ടനെ ആദ്യമായിട്ട് കാണണേ ചെയ്, അതുകൊണ്ട് എളുപ്പം ഡോറിന്ന് വാങ്ങിക്കോ. എന്തിനാ അമ്മായി നിങ്ങൾ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കണ ആ പാവത്തിനെ? എന്ത് തെറ്റാണ് നിങ്ങൾ ആ പാവനോട് ചെയ്തത്? ഒരു കുട്ടികളെ കൊടുക്കാത്തതിന് ഇപ്പൊ അവരെ കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? അതതിന് നേരെ സമയം പഠിച്ചോ കൊടുത്തോളൂ. അതിന് എന്റെ അമ്മ നിലനിൽക്കാനും നിങ്ങൾ പറയാനും എന്റെ നാത്തൂന് എന്ത് പേച്ചി? അല്ല ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പ്രസവിച്ചെടുക്കുമ്പോ കുട്ടി അപ്പിട്ടപ്പോ മൂത്രം ഒഴിച്ചപ്പോ ഞാൻ നീച്ച് കൈ കൊടുക്കുമ്പോ കൈ കൊടുക്കാൻ പോകുമ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഇത് പ്രസവിച്ച് കെടുക്കണം, ഇജ് അതൊക്കെ എടുക്കേ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓളുണ്ടെന്ന് പറഞ്ഞിട്ട് അന്നേരം നിങ്ങൾ ഇന്റെ നിന്ന് കുട്ടീനെ വാങ്ങിയിട്ട് ഓർക്ക് കൊടുത്തില്ല. അപ്പൊ ഒന്നും നിങ്ങൾ ഈ ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എല്ലാത്തെയും വേണോ? ഇപ്പൊ എന്താ നിങ്ങൾ ഇങ്ങനൊക്കെ പറയണത്? ഞാൻ ആ 40 ദിവസം അവിടെ പെറ്റി എടുക്കുമ്പോ ഇന്ന് നോക്കാൻ താത്ത ഉണ്ടായിരുന്നുള്ളൂ. ഇമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ല.
ഫുൾ ടൈം ഈ താത്ത എന്റെ കൂടെ ഉണ്ടായിരുന്നത്. കുട്ടി ഒന്ന് കരുമ്പോത്തിന് എന്ത് പണിയാണെങ്കിൽ ഇട്ടറിഞ്ഞിട്ട് വന്നിട്ട് കുട്ടനെ നോക്കിനി. ഞാൻ ഇന്നൊരു പരിചയം ഒന്ന് കിടന്നു ഇറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് രാവും പകലും അത് കുട്ടനെ നോക്കി നടന്നിക്കണേ. ഇപ്പൊ നിങ്ങൾ എന്തിനാ എല്ലാരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഒരു വേലക്കാരത്തിന് ആവശ്യമുണ്ടായിനി, അതൊന്നും നിങ്ങൾ ആരൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുട്ടനെ എടുക്കണേ നാട്ടിനെയൊക്കെ എന്തിനാ ഇങ്ങനൊക്കെ പറയണത്? കൊല്ലാത്തൊരു കഷ്ടം കേട്ടോ അമ്മായിയെ, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ദ്രോഹിക്കരുത്. നിങ്ങള് ഞാൻ പറയാള് പറഞ്ഞു എന്നുള്ളൂ, ഇനി നിങ്ങൾ ഇഷ്ടം പോലാണ് തീരുമാനിച്ചോളി. ഇനി ലാസ്റ്റ് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി എന്നാൽ അന്ന് ഉണ്ടായിട്ടുള്ള എന്തേ ഒന്നും പറയാനി എന്നുള്ള ചോദ്യം വരണ്ടാന്ന് വിചാരിച്ചിട്ട് മുൻകൂട്ടി എന്ന് പറഞ്ഞതാണ്. ഇനി ഇപ്പൊ എന്റെ അടുത്ത് വന്ന തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഓ നിങ്ങളാണ് ക്ഷമിച്ചാളി, നിങ്ങളെ കുട്ടിയായി, നിങ്ങൾ എന്താച്ച കാട്ടിക്കോളി. ഞാൻ പേരെ വന്നത് അന്യം എന്റെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നാണ്, അതോടെ എനിക്ക് പള്ളം നിറഞ്ഞു. ഇനി ഇപ്പൊ കുട്ടിയെ കാണുന്നു വേണ്ട. ഏയ് എന്തൊക്കെയാ ഒരു വർത്താനം എനിക്ക് പറഞ്ഞെന്നറിയോ? ഓ നാത്തൂനുണ്ട് താങ്ങിയിട്ട്, അപ്പൊ എനിക്ക് നാത്തൂ മതി. ഓ ആദ്യമൊക്കെ അമ്മായിനെ ഇങ്ങനെ താങ്ങി നടക്കാനൊക്കെ ഉണ്ടായിന്, ഇപ്പൊ അമ്മായിനും നേരം വലിയ അതായിക്കണു. നോക്ക് എന്താപ്പാ കാട്ടുക, ഓ ഓരോരുത്തർക്ക് ഓരോ കാൽമ നിക്കാണ്ടുള്ള അവസരപ്പൊ ഞാൻ ഉണ്ടാക്കി തന്നില്ലേ, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്ത് നിങ്ങളെ തന്തകൾ ആയ കാലത്ത് മരിച്ചപ്പോ ഞാൻ തന്നെ ഉണ്ടായി ഈ കുടുംബത്തിൽ നോക്കാനും പിടിച്ചാനും. എന്റെ കെട്ടുകാനേ എന്തെങ്കിലും അയക്കുമ്പോ അതിന്റെ പകുതി ഇവിടെ തന്നിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം വളർന്നത്. ഇമ്മാതിൽ ഡയലോഗൊക്കെ അടിച്ചതേ എന്റെ ഒരു കാരുണ്യം കൊണ്ടാണ്, അത് ഇജ് മറക്കണ്ട. ഏതായാലും കുട്ടനാണ്ട് കിടത്താൻ പറ ഈ ഉറങ്ങി കിടക്കാൻ കുട്ടനെ ഇങ്ങനെ നോക്കി എഴുതുന്നത് വലിയ കൊണമുള്ള കാര്യമല്ല. ഇനിയിപ്പൊ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതും ചെയ്യണ്ട. അതിന്റെ ആയുസ് ചുരുങ്ങും, അങ്ങനെ കാരണന്മാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടനാണ്ട് കിടത്തിക്കോ, അതും ഞാൻ നോക്കി വെച്ചിരിക്കണ്ട. ഇനി ഏതായാലും കുട്ടി നീച്ചട്ടാ, എന്നിട്ട് ഞാൻ കണ്ടിട്ട് ഇവിടുന്ന് പോകണുള്ളൂ. ഞാൻ ചെല്ലി അതിനെങ്ങനെ ആറ്റി പിടിച്ച് നിൽക്കുന്നേരം അതിനുള്ള കൂടെ എടുത്ത് ഒക്കെ ഒരാൾ പറഞ്ഞായിരുന്നു കണ്ടാ ചെയ്യേണ്ടതാണ്. അന്തയ്യാത്ത എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ട, പറഞ്ഞാ കുറച്ച് കേറും. ഏതായാലും എന്റെ അമ്മ അവിടെ നിന്ന് ഒരൊഴിച്ചോട്ടെ, അമ്മായി ഇവിടെ ഇരിക്കി, ഞാൻ ഏതായാലും പൈക്കിനായി പോയിട്ട് എന്ത് തിന്നട്ടെ, വിശന്നിട്ട് വയ്യ. ഇല്ല ബളേ എജ് കൊറേ നേരം ഇരിക്കണേ ഈ നൊലോഴിച്ച കൊത്തറക്കണേ, എന്ത് കാര്യമുണ്ട് ഈ നൊലോഴിക്കണേനി? നൊലോഴിച്ച അനക്ക് പോയി ഓരോ അസുഖം ഇങ്ങനെ വെത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇപ്പൊ എന്ത് കാര്യം ഉണ്ടാവുക? അല്ലാണ്ട് ഇജ് ഇങ്ങനെ കൊറേ ഇങ്ങനെ നൊലോഴിച്ച് നിന്നിട്ട് പിന്നെ എനിക്ക് ഇപ്പൊ തന്നെയാണ് കുട്ടനാണ് തീരും പഠിച്ചോന്. വെറുതെ നിലോഴിച്ച് ഇരിക്കണ എത്തപ്പ എന്റെ മോളൊക്കെ ഒരു കഥ, ഒന്നും പറയാത്തൊരു മോളേന്. ഇപ്പൊ അതാ നാത്തൂനുണ്ട് പറയുമ്പോത്തിന് ഓടി ഇന്നുണ്ട് കടിച്ചു തുപ്പുകയാണ്. ഞാൻ പിന്നെ കൂടുതലൊന്ന് പറയുകയാണ്, അമ്മായി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറയിപ്പിച്ചാണ്ട വിചാരിച്ചിട്ട് മുണ്ടാ എന്നാണ് ഞാൻ. ഓൾക്കാണ് നാത്തൂനുണ്ട് പറയുമ്പോത്തിന് ഓള് എന്താ പറിച്ചിരുന്നറിയോ? ഈ പെണ്ണ എന്നോട് വേറെ കാര്യം പറയാനുള്ളത്, ആ പെണ്ണ് ഇങ്ങനെ കുട്ടനായിട്ട് വരുമ്പോളേ എന്റെ മര്യാദയോട് എടുക്കണ്ടെന്ന് പറഞ്ഞാളാ. ഒരു ഈ മച്ചായ ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു അസുഖം വരും. കണ്ട അവൾ എന്താണ് ആ കുട്ടനാണ്ട് കണ്ടപ്പോ നാട്ടിലും പൊടിച്ചലും ഓ കെട്ടിപ്പിടിക്കലും കുട്ടി ഉറങ്ങിക്കിടക്കാൻ കുട്ടിനോടെ ഭർത്താനം പറയണത്, അങ്ങനൊന്നും ചെയ്യാൻ തന്നെ പാടില്ല. കുട്ടിന്റെ ആയുസാണ് ചൊരിങ്ങു, പറഞ്ഞില്ലാന്ന വേണ്ട. ഇനിയിപ്പോ എനിക്ക് മിച്ചില്ലാതെ ഞാൻ പറഞ്ഞു തരികയാണ്, പെണ്ണിനി കേക്കണ്ട, പെണ്ണെടുത്തിട്ട് ബാണം കയറ്റി പോടും. അതുകൊണ്ട് ജി എന്തെങ്കിലും ഞാൻ പറഞ്ഞ് കേൾക്കണ്ട ജി. ആ നാത്തൂനെ എനിക്കറിയാം, ഞാൻ ശ്രദ്ധിച്ചോണ്ട്, എനിക്കിതൊന്നും അറിയായിട്ടല്ല, പിന്നെ വേണ്ടായിച്ചിട്ടാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചെയ്ത അനക്ക് വന്ന്, അല്ലാണ്ട് എൻ്റെ മോളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാം ചാടിക്കളിക്കണം. ഹേ ഇതാരപ്പോ വിളിച്ചണത്? മരുവനാണ്. എന്തേ പോലെ? ഹലോ എന്താ കുഞ്ഞാ? ഇതൊക്കെ എപ്പോഴും സംഭവിച്ചത് റബ്ബേ, ഇന്ന് രാവിലെ കൂടെ എന്റെ കുട്ടിക്ക് വിളിച്ചപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലീനല്ല, എന്നിട്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏതാ ആസ്പത്രിയിലാണ് മോനെ? ആയിക്കോട്ടെ, രണ്ടു പേരെ മോലെ കുട്ടി കുഴപ്പമൊന്നും ഇല്ലെന്ന് വെറുതെ പോരാന്നല്ലോ.
ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ കുട്ടി. എന്താ നാത്തൂനെ, ഏ ആരപ്പോ വിളിച്ചത്? എന്തിനാ നിന്നെ വിളിക്കണേ? എന്താണേ? എന്തെങ്കിലും ഒന്ന് പറയ നാത്തൂനെ. എന്റെ കുട്ടി അവിടെ സൂര്യമോളെ പള്ളയത്ത് പോയിക്കിടാന വീണതാണ് സ്റ്റെപ്പ് ഇപ്പതിന്റെ കുട്ടി. എല്ലാരും കൂടെ ആശുപത്രി കൊണ്ടുപോയി പോയി പോയിക്കിടാന കുട്ടി അടിച്ചു എന്റെ കുട്ടിക്ക്. ഇപ്പൊ അത് എന്തിനാ തിരിച്ചെടുക്കാൻ വേണ്ടി എന്തിനാ ചിന്റെ കുട്ടിക്ക് കൊടുത്തത്? ഓനെ വിളിച്ചത് എല്ലാരും ഉണ്ടാടാ, ഞാൻ പോയി നോക്കട്ടെ. എന്നാല് എന്റെ ഓരം പൊട്ടാള എന്തീ പറഞ്ഞാല് പിന്നെ ഞങ്ങക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാ ഈ പെരയിന്ന് പോവുള്ളൂ. അതുകൊണ്ട് ഏറഞ്ഞു വരാഞ്ഞത് ഞാന് ഉറുമ്പൊട്ടോളം മരിച്ചു കിടന്നിപ്പൊ രാവുണ്ടാവും. അതുകൊണ്ട് പിന്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഈ വരേക്ക് ഞാൻ ചവിട്ടൂല. ഉറുമ്പൊട്ടോളം എന്തിനായിട്ട് ഒരുങ്ങിയതാ? ഉറുമ്പിന്റെ കുട്ടിക്കൊന്ന് വരുത്തല്ല റബ്ബ്. മനസ്സിനുള്ള സമാധാനം പോയല്ലോ. അനക്ക് സമാധാനായില്ലേ? ഏ അനക്ക് സമാധാനായില്ലേ? ഇജ്ജ് എന്തെങ്ങനെ അല്ല, ഇജ്ജ് ബ്രായിട്ടാണോ അപ്പൊ ഇങ്ങനെ ഒക്കെ സംഭവിച്ചത്? പാവം ആ നാഥുവിന്റെ മോൾക്ക് എത്ര 3-4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ് പോയത്. ഇപ്പൊ അത് കളങ്ങിപ്പോയി. റബ്ബേ, ഏതായാലും മോളെ ഇങ്ങനൊരു മാവുള്ളത് ഞാൻ അറിഞ്ഞില്ലേനെ. അതുകൊണ്ട് ഇച്ച കാര്യം പറയാറുള്ളത് ഇജ് ആ കുട്ടിൻ്റെ അടുത്ത് വെല്ലാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇജ്ജ് അഞ്ഞ് എടുക്കണ മണി എടുത്തോ. ആ കുട്ടിയോടെ കിടന്നോട്ടെ. ഇനി ആ കുട്ടിനെ എടുക്കേ പിടിക്കേ എന്തെങ്കിലും ഞാൻ കാണുകയാണെങ്കിൽ എന്റെ സ്വഭാവ അറിയും. ഇവർക്ക് ഞാൻ വേണ്ട 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 എന്ന് വെച്ചുമ്പോ ഈ ഓരോ കാര്യങ്ങൾ പറിച്ചോന് എന്റെ മുന്നിൽ കാണിച്ചു തന്നപ്പോ അത് എന്നെ കൊണ്ടല്ലാന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ പൂർണ്ണ ബോധ്യായി. ജി ജി ശരിയല്ല ആള്, ജി പിന്നെ മച്ചിയാണ്. അതുകൊണ്ടേ ഈ കുടുംബത്തിന് ശാപം പിടിച്ചോളാണ്. അതുകൊണ്ട് ഇജ്ജ് എന്റെ കുട്ടനെ തൊടണത് പറഞ്ഞേക്കാം. Thank you.